വിവാഹത്തിൽ നിന്നും പിന്മാറിയതിൻ്റെ പേരിൽ പെൺകുട്ടിയുടെ വീടിന് നേരെ വെടിയുതിർത്ത പ്രതി അബു താഹിർ അറസ്റ്റിലായിരിക്കുകയാണ്. പ്രതി ലഹരിക്ക് അടിമയെന്ന് പോലീസ് പറയുന്നു. മലപ്പുറം കോട്ടക്കലിൽ ഇന്നലെ രാത്രിയാണ് ആക്രമണം നടന്നത്. പ്രശാന്ത് നിലമ്പൂർ തുടരുകയാണ്. പ്രശാന്ത്, ഈ വിവാഹം ഉറപ്പിച്ചത് ബന്ധുക്കൾ കൂടി ചേർന്നാണോ അതോ ഈ പ്രതിയും യുവതിയും തമ്മിലുള്ള ധാരണയായിരുന്നോ? എന്താണ് ഇതും ഈ വെടിവെപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായ കാരണങ്ങൾ? അനൂപ്, ഇന്നലെ രാത്രിയാണ് സംഭവം ഉണ്ടായത്. കോട്ടക്കലിലാണ് ഈ സംഭവം ഉണ്ടായത്. അതായത് പെൺകുട്ടിയുടെ വിവാഹം ഉറപ്പിച്ചിരുന്നു, വിവാഹം ധാരണയാക്കിയിരുന്നു. അത് പെൺകുട്ടി സ്വമേധയാ തീരുമാനിച്ച വിവാഹമല്ല, വീട്ടുകാർ ഇടപെട്ട് നടത്തിയ ആലോചനയും വിവാഹം ഉറപ്പിക്കുകയും ഉൾപ്പെടെയുള്ള ചടങ്ങുകളിലൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അതിനിടയിൽ ഒരു അപകടമുണ്ടായി. ഈ അപകടത്തിന് ശേഷം ഈ ചെറുപ്പക്കാരനെ, അബു താഹിർ എന്ന് പറയുന്ന മലപ്പുറം വലിയാട് സ്വദേശിയ ചെറുപ്പക്കാരൻ്റെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റമുണ്ടായി. അയാൾ ആളുകളോട് മോശമായി പെരുമാറുകയും ആളുകളോട് പ്രകോപനപരമായി പെരുമാറുകയും ഒക്കെ ചെയ്തു. ഈ പെൺകുട്ടിയെ പലപ്പോഴും ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുക, വീട്ടുകാരെ മോശമായി പെരുമാറുക, അത്തരത്തിൽ ഇയാളുടെ സ്വഭാവത്തിലുണ്ടായ മാറ്റത്തെ തുടർന്നാണ് പെൺവീട്ടുകാർ വിവാഹത്തിൽ നിന്നും പിന്മാറിയത്. ഈ വിവാഹത്തിൽ നിന്നും ഇവർ പിന്മാറിയതിലുള്ള വിരോധം കൊണ്ട് ഇയാൾ ഇന്നലെ രാത്രി പെൺകുട്ടിയുടെ വീട്ടിലെത്തുകയും കയ്യിൽ കരുതിയിരുന്ന എയർ ഗൺ ഉപയോഗിച്ച് വെടി ഉതിർക്കുകയുമായിരുന്നു. ഒന്നല്ല, മൂന്ന് തവണ വെടി ഉതിർത്തു. അത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, വീട്ടിനകത്തേക്ക് കയറിയതിന് ശേഷം ജനാലിൻ്റെ തൊട്ടടുത്ത് നിന്നാണ് വെടിവെച്ചത്. അതുകൊണ്ടാണ് ജനൽ ചില്ലുകൾ പൊട്ടിയിട്ടുണ്ട്. ഈ ആളുകൾക്ക് അപകടമുണ്ടാവാതെ പോയത്, ആളുകളൊക്കെ തന്നെ ആ സമയത്ത് കട്ടിലിൽ കിടക്കുകയായിരുന്നു. പോലീസ് പറയുന്നത് വീട്ടിലുള്ളവരെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് അബു താഹിർ വെടിയുതിർത്തതെന്നാണ്. ഇയാൾ മയക്കുമരുന്നിന് അടിമയാണ്, മദ്യപിക്കുന്ന ആളാണ്. ഇന്നലെ മദ്യലഹരിയിലാണ് ഈ വെടിയുതിർത്തതെന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്നലെ പരാതി കിട്ടിയതിന് പിന്നാലെ തന്നെ ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അല്പസമയം മുമ്പ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വധശ്രമം, ആയുധം ഉപയോഗിച്ചുള്ള ആക്രമണം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുമുണ്ട്. ഇയാൾ ഈ കേസ് പെൺകുട്ടിയെ വകവരുത്തണമെന്ന് ഉദ്ദേശിച്ച് തന്നെയാണ് വീട്ടിലേക്ക് പോയത്. പക്ഷേ ആ സമയത്ത് വെടി ഉതിർത്തപ്പോൾ ഭാഗ്യം കൊണ്ട് മാത്രം വീട്ടുകാർ രക്ഷപ്പെട്ടു എന്ന് തന്നെയാണ് പോലീസും അവരുടെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. പ്രശാന്ത്, അബു താഹിറിന് മാനസിക പ്രശ്നങ്ങളുണ്ടോ? ഒരു അപകടം നടന്ന കാര്യം പ്രശാന്ത് സൂചിപ്പിച്ചിരുന്നല്ലേ. പോലീസ് പറയുന്നത് അങ്ങനെ മാനസിക പ്രശ്നമുള്ളതായിട്ട് വ്യക്തമായിട്ടില്ല, അന്വേഷണത്തിൽ വ്യക്തമായിട്ടില്ല. പക്ഷേ അയാൾക്ക് ഈ അപകടത്തിന് ശേഷം അയാളുടെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റമുണ്ടായിട്ടുണ്ട്. എല്ലാവരോടും ദേഷ്യപ്പെടുക, മോശമായിട്ട് പെരുമാറുക, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായതോടെയാണ് വിവാഹത്തിൽ നിന്ന് ഇവർ പിന്മാറിയത്. സ്വാഭാവികമായും അത്തരത്തിൽ മോശമായിട്ടൊക്കെ പെരുമാറുകയും ഇടപെടുകയും ചെയ്യുന്ന അയാൾക്ക് മകളെ വിവാഹം ചെയ്തേക്കാൻ ആ വീട്ടുകാരോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാളെ വിവാഹം കഴിക്കാൻ ആ പെൺകുട്ടിയോ തയ്യാറാകില്ല. അതുകൊണ്ട് തന്നെ ഇവർ ഈ വിവാഹത്തിലെ മധ്യസ്ഥരായ ആളുകൾ മുഖാന്തരമാണ് ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തിട്ടുള്ളത്. ആ പ്രശ്നം, ആ വിവാഹ ബന്ധവും അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയ കരാറും ഒക്കെ അവർ തന്നെ സ്വമേധയാ രണ്ട് കുടുംബവും പിന്മാറിയതാണ്. അതിനുശേഷമാണ് ഇയാളുടെ ഭാഗത്തു നിന്നും ഈ പ്രകോപനം ഉണ്ടായത്. പ്രശാന്ത് നിലമ്പൂരാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.